വെൽക്കം ബാക്ക് ടു ജിയാസ് ഹോട്ട് പാൻ. ഇന്ന് നമ്മൾ ലഡു ആണ് ഉണ്ടാക്കുന്നത്. അതും വീറ്റ് വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. വീറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഈ ലഡുവിന് ഒരു ടേസ്റ്റ് കുറവും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല നട്ട്സൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ല റിച്ചാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമന്റ്സ് പറയാ കേട്ടോ. ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കാഷ്നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5-10 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വാൾനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു കുറച്ച് പീസാക്കി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ബദാം യൂസ് ചെയ്യാം, അങ്ങനെ കപ്പലണ്ടി യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വറുത്ത് നന്നായിട്ടൊന്ന് എന്താ പറയുക, അതിൻ്റെ ആ ഒരു പച്ചപ്പ് മണം മാറ്റിയെടുക്കണം. ഇത് വറുക്കാത്ത അണ്ടിപ്പരിപ്പാണ്. ഇപ്പം ഏകദേശം ആയി, ഇതേ ഞാൻ മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി വറുത്ത കപ്പലണ്ടി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പം അതിന് അതിൽ നിന്നൊരു മൊരിഞ്ഞ ഫ്ലേവർ വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അത് ചൂടാക്കി എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനെ ചൂടാറാൻ വെക്കണം കേട്ടോ. കുറച്ച് നേരം ചൂടാറാൻ വെക്കണം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതൊക്കെ ഒന്ന് ചൂടാറി കിട്ടണം, എന്നിട്ട് വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒന്ന് വറുത്തെടുക്കണം. ഗോതമ്പ് പൊടിക്ക് ഫ്രഷായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു പച്ച മണമുണ്ട്. അങ്ങനെ നേരിട്ട് യൂസ് ചെയ്യരുത്. ലഡുവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ പൊടിയുടെ പച്ചപ്പ് മണം മാറി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് വറുക്കരുത്. നന്നായി അടി തട്ടി ഇളക്കി വറുത്തെടുക്കണം. പിന്നെ ഒരു 8 എടുക്കും കേട്ടോ. സ്ലോലി വറുത്തെടുക്കണം അടി തട്ടിയിട്ട്. അപ്പം ഇതിൽ നിന്ന് ഒരു നല്ലൊരു ഫ്ലേവർ വരും. നമ്മൾ ഇപ്പം കാഷ്നട്ടും വാൾനട്ടൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വരുന്ന പോലത്തെ ഒരു ചെറിയ മണം, നല്ലൊരു മണമാണത്, വറുത്ത മണം. അപ്പം ആ മണം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏകദേശം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഒരു 8 ആകുമ്പോഴേക്കും ആവും അത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ആ പാനിൽ വെക്കരുത് കേട്ടോ. ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കണം. അല്ലെങ്കിൽ അടിയിലത്തെ ഭാഗം പെട്ടെന്ന് റോസ്റ്റായി പോവും. അപ്പോൾ അത് പാടില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാറ്റി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഷുഗറാണ്, 1/2 വരെ എടുക്കാം. മധുരം നല്ലോണം വേണ്ടവർക്ക് 3/4 എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് 1/2 ഷുഗറാണ് എടുക്കുന്നത്. ഇവിടെ അധികം മധുരത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഞാനതൊരു മിക്സിയിൽ ഇട്ടിട്ട് ജാറിലിട്ടിട്ട് പൊടിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷുഗർ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആ സെയിം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വറുത്തു വെച്ച അണ്ടിപ്പരിപ്പ്, വാൾനട്ട്, പിന്നെ നമ്മുടെ കപ്പലണ്ടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി തരിയോടുകൂടി പൊടിച്ചെടുക്കണം കേട്ടോ. ഷുഗർ ആണെങ്കിൽ നല്ല ഫൈനായിട്ടുമാണ് പൊടിക്കേണ്ടത്. ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇത്തിരി തരിയൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലഡു കഴിക്കുമ്പോൾ നമുക്ക് നല്ല കടിക്കാനൊക്കെ കിട്ടും. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലോട്ട് നമ്മുടെ പൊടിച്ച നട്ട്സിൻ്റെ മിക്സും പിന്നെ നമ്മളെ പൊടിച്ച ഷുഗറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഈ പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ പൊടികളും നന്നായിട്ട് മിക്സ് ആവണം. നമ്മുടെ ഗോതമ്പ് പൊടിയും ഷുഗറും നട്ട്സ് പൊടിച്ചതും എല്ലാതും നല്ല സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ഇടയിൽ നമ്മൾ ഗോതമ്പ് പൊടി അരിച്ചിട്ടൊന്നുമല്ലല്ലോ വറുത്തത്, അപ്പോൾ വറുത്ത് കഴിഞ്ഞിട്ടും അരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് അതിൽ വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് മിക്സ് ആവണം. അല്ലെങ്കിൽ അവിടെ എവിടെയും മധുരവും പിന്നെ നട്ട്സിൻ്റെ മിക്സും ഒക്കെ പലയിടത്തായി കെടുക്കും. അപ്പോൾ നന്നായിട്ട് ആദ്യം തന്നെ മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഗീ ചേരുമ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട മാറ്റാൻ ഭയങ്കര പണിയാവും. അതുകൊണ്ടാണ് ഇപ്പം തന്നെ നന്നായി മിക്സ് ചെയ്യാൻ പറയണത്. ഇവിടെ ഗീ എടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള ഗീ ആണ് എടുത്തിട്ടുള്ളത്. നമ്മളെ കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ചൂടുണ്ടായിരിക്കണം കേട്ടോ ഗീക്ക്. എന്നിട്ട് നമ്മളത് തിരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പൊടിയിൽ ഇത് മിക്സ് ചെയ്യുക. നല്ല ചൂടുണ്ടെങ്കിൽ അത്യാവശ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അതൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് തന്നെ എല്ലായിടത്തേക്കും എത്തിക്കാം, നന്നായി കുഴയ്ക്കാം.
ഈ ഗീ അത്യാവശ്യം ചൂടോട് കൂടി കുഴച്ചാൽ തന്നെയാണ് നമുക്ക് ലഡു ആയിട്ട് പിടിക്കാൻ എളുപ്പമുള്ളൂ കേട്ടോ. അപ്പോൾ ഗീ ഒഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ക് നമുക്ക് ഗോതമ്പ് പൊടിയും പിന്നെ ഇതൊക്കെ മിക്സ് വലിച്ചെടുക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ആദ്യം ഞാൻ 4 ടേബിൾ സ്പൂൺ ഗീയാണ് ചൂടാക്കി വെച്ചിട്ടുള്ളത്. അത് ഒഴിച്ചിട്ട് മിക്സാക്കി നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് എത്രയോ കറക്റ്റായിട്ട് വേണ്ടി വരാമെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വരെ വേണ്ടി വരുന്നതാണ് സാധാരണ എടുക്കാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു, ഇത് മിക്സാക്കി എടുക്കുന്നുണ്ട്, ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പുട്ടൊക്കെ നനയ്ക്കുമ്പോൾ പിടിച്ചു നോക്കില്ലേ, അതുപോലെ തന്നെ നമ്മൾ മിക്സാക്കി കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് പിടിച്ചു നോക്കുക കൈകൊണ്ട്. അപ്പോൾ പിടിക്കുമ്പോൾ നമുക്കത് പിടിക്കാൻ ബോളായി വരുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ ഗീൻ്റെ അളവ് കുറവാണെന്ന്. അപ്പം നമ്മൾ വീണ്ടും ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. പിടിക്കുമ്പോൾ നന്നായിട്ട് കിട്ടുന്നില്ല, ആ കണ്ടോ, അങ്ങനെ പൊടിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വീണ്ടും ഞാൻ 2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചൂടാക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പിടിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ പരിവട്ടം, കണ്ടാൽ അറിയാൻ പറ്റും നമുക്ക് എന്നെ പിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അളവ് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവെത്തുമ്പോൾ നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ബോൾസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് മുന്തിരി പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് കൊടുത്ത് നല്ല ഡെക്കറേറ്റീവ് ആയിട്ട് ഉണ്ടാക്കുക, അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ബദാമ എന്താ വെച്ചാൽ അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പിടിച്ചാൽ നമ്മുടെ ലഡു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും. പിന്നെ ഈ ലഡു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റാണ്, വായിൽ മെൽറ്റിംഗ് ആണ്. പുറത്തേക്ക് നമുക്ക് കാണുമ്പോൾ ഇത്തിരി ഹാർഡ് പോലെ തോന്നുമെങ്കിലും വായിലേക്ക് പൊട്ടിച്ചെടുക്കുമ്പോൾ മെൽറ്റിംഗ് ആയിട്ട് നല്ല മണവും നല്ല ഫ്ലേവറും ഉള്ളൊരു ലഡുവാണ് കേട്ടോ. ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കും. ഇവിടെ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കിട്ടി. നമുക്കൊരു 15 ലഡു വരെ ഇത്രയും അളവിൽ ഉണ്ടാക്കാം. ഒരു മീഡിയം ടൈപ്പ് ലഡുവാണ്, ഞാനിവിടെ 10 എണ്ണം ഡിസ്പ്ലേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ഹെൽത്തി ടേസ്റ്റി അടിപൊളി ലഡുവാണ്. അപ്പോൾ കമൻസൊക്കെ പറയണേ.